നമസ്കാരം ന്യൂസ് 22 ലേക്ക് സ്വാഗതം ഞാൻ അഖില ഓൺലൈൻ കുരുതിക്കളി കുട്ടികളെ അടിമകളാക്കി ഫ്രീ ഫയർ കട്ടപ്പനയിൽ 14 വയസ്സുകാരനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഫ്രീ ഫയർ എന്ന ഗെയിമിന് നിരവധി കുട്ടികൾ അടിമകളാണ് പബ്ജിക്ക് സമാനമായ സർവൈവൽ ഗെയിമാണ് ഫ്രീ ഫയർ നിരന്തരമായ ഗെയിം കളിച്ച് മാനസിക നിലയിൽ വ്യതിയാനം സംഭവിച്ച കുട്ടികൾ ചികിത്സ തേടുകയാണ് ഒരു ദ്വീപിലേക്ക് പാരച്യൂട്ടിൽ പറന്നിറങ്ങുന്നവർ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഇവർ ആയുധങ്ങൾ തേടുന്നു പിന്നീട് ഈ ആയുധങ്ങളുമായി പരസ്പരം പോരാടുന്നു പബ്ജി പോലെ സർവൈവൽ ഗെയിമാണ് ഫ്രീ ഫയർ 2019 ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഗെയിം 8 കോടി ആക്റ്റീവ് യൂസേഴ്സ് ആണ് ഈ ഗെയിമിനുള്ളത് പബ്ജിയുടെ നിരോധനത്തോടെ കളം പിടിച്ച ഫ്രീ ഫയർ ലോക്ക്ഡൗൺ കാലത്ത് അരങ്ങ് വാഴുകയാണ് ഇന്റർനെറ്റ് ക്ലാസുകൾക്കായി മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ കയ്യിലായപ്പോൾ ഈ ഗെയിം കളിക്കുന്നവരുടെ എണ്ണം കൂടി ഗെയിം അഡിഷനും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഗെയിം കളിക്കുന്നവരും ഗെയിമിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ മാതാപിതാക്കളുടെ അക്കൗണ്ട് ചോർത്തുന്നവരും ഏറെയാണ് ഗെയിമിനടിമപ്പെട്ട നിരവധി കുട്ടികൾ ചികിത്സ തേടുന്നു ഗെയിമിനടിമപ്പെട്ട കുട്ടികൾ ഫോൺ ലഭിക്കാതെ വന്നാൽ അക്രമാസക്തരാകുന്നു കേവലം ഗെയിമിന്റെ നിരോധനം എന്നതിനപ്പുറം കാര്യമായ ബോധവൽക്കരണം ഈ മേഖലയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ ഇന്റർനെറ്റിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പുതിയ ലോകം തന്നെ കണ്ടെത്തുമ്പോൾ ഫ്രീ ഫയർ കളിച്ച് കൂടുതൽ പോയിന്റ് നേടി ആ പ്രൊഫൈൽ തന്നെ വിൽക്കുന്ന സംഘങ്ങളുണ്ട് ഇവരും ലക്ഷ്യമിടുന്നത് കുട്ടികളെ തന്നെയാണ് ദിനംപ്രതി 5 ലക്ഷം രൂപയുടെ വരെ ബിസിനസ് നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് 22